നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രതീക്ഷിച്ചിരുന്നതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം 6:30 പാപ്പൻ എന്ന് പറയുന്ന സുരേഷ് ഗോപി ജോഷി ടീമിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നു. സൈന വീഡിയോസിലൂടെയാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒറ്റ വരിയിൽ പാപ്പൻ്റെ ട്രെയിലർ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഗംഭീരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ നല്ല ഗംഭീരമായിട്ട് തന്നെ ഈ ട്രെയിലർ എടുത്തു വച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല നല്ല ഞെട്ടിക്കുന്ന ഒരു ഇൻട്രോ തന്നെ സുരേഷ് ഗോപിക്ക് ഈ ട്രെയിലറിലും കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്ര ഗംഭീരമായിട്ട് തന്നെയാണ് ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട എല്ലാവിധ ഗുണങ്ങളോടും കൂടി തന്നെയാണ് ഈ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. മാത്രവുമല്ല ഈ സിനിമയുടെ കഥ പശ്ചാത്തലം ഏകദേശം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു സീരിയൽ കില്ലറും അതുമായി ബേസ് ചെയ്തിട്ടുള്ള അന്വേഷണവുമാണ് സിനിമ പറയുന്നത് എന്ന് മാത്രമല്ല ഒരു ഘട്ടത്തിൽ സുരേഷ് ഗോപിയിലേക്ക് തന്നെ, അല്ലെങ്കിൽ സിനിമ തുടങ്ങുമ്പോൾ തന്നെ സുരേഷ് ഗോപിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, കൊലയാളിയെക്കുറിച്ചുള്ള വിരൽ ചൂണ്ടുന്നത് എന്ന് വളരെ വ്യക്തമാക്കി തന്നെ ട്രെയിലർ തരുന്നുണ്ട്. അതിനുശേഷം സുരേഷ് ഗോപി ഈ കേസ് ഏറ്റെടുക്കുന്നതായിട്ടും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എന്ത് തന്നെയാലും ഒരു സൂപ്പർ കോപ്പിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. സുരേഷ് ഗോപി എന്ന് പറയുന്ന താരം എല്ലാ കാലത്തും പോലീസ് വേഷങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഒരു പ്രത്യേക കഴിവ് കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ഇതേപോലെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രം കൂടി എത്തുന്നതോടുകൂടി, അതായത് ഇദ്ദേഹം തന്നെയാണോ കൊലയാളി എന്ന് തന്നെ ഒരു കൺഫ്യൂഷൻ ഈ ട്രെയിലറിലൂടെ തന്നെ തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ കൂടി എത്തുന്നതോടുകൂടി തന്നെ പാപ്പൻ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി മാറുന്നു എന്നുള്ളതും ഇവിടെ എടുത്ത് പറയേണ്ടതാണ്. വളരെ മനോഹരമായിട്ടുള്ള ഫ്രെയിംസാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല മികച്ച രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് സുരേഷ് ഗോപിയുടെ ഈ ട്രെയിലറിലെ സുരേഷ് ഗോപിയുടെ ഇൻട്രോ വളരെ ഗംഭീരമായി എന്ന് മാത്രമല്ല നല്ല രീതിയിൽ നമ്മളെ ഞെട്ടിച്ചു, അല്ലെങ്കിൽ രോമാഞ്ചപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ മറ്റൊരു ഹിറ്റ് ചിത്രമായിട്ട് ഇത് മാറുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ ജോഷി എന്ന് പറയുന്ന സംവിധായകൻ ഓരോ സിനിമകൾ കഴിയുന്തോറും, അല്ലെങ്കിൽ ഓരോ കൊല്ലങ്ങൾ കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ കഴിവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്ഡേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ഏത് യുവാക്കളുടെ സിനിമകളോടൊപ്പം തന്നെ പിടിച്ചു വയ്ക്കാവുന്ന രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് തന്നെയാണ് ഈ സിനിമയുടെ ഈ ടീസറിലൂടെ കാണുന്നത്. എന്ത് തന്നെയായാലും നിങ്ങൾ ടീസർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ പോവുക സൈന വീഡിയോസിൻ്റെ സൈറ്റിൽ, വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലിൽ ഇത് പുറത്തിറങ്ങിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഫേസ്ബുക്ക് പേജിലൂടെയും ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ കാണുക ഗംഭീരമായിട്ടുള്ള ട്രെയിലർ.